അഞ്ചാം സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ യൂണിറ്റ് ഒന്നായ എറോഡ് ടു ഹിസ്റ്ററി എന്ന ഭാഗത്തു നിന്നും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിനായിട്ട് തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത്. ഇതിന്റെ തുടർച്ചയായി വരുന്ന യൂണിറ്റുകൾ, യൂണിറ്റ് ഒന്ന്, യൂണിറ്റ് രണ്ട്, അങ്ങനെ ബാക്കിയുള്ള യൂണിറ്റും പിന്നെ സയൻസും ഒക്കെ ചെയ്യും. അപ്പോ ആ വീഡിയോസിന്റെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് അരികിലെത്തണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. വട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിസ്റ്റോറിക് പീരിയഡ് ആൻഡ് പ്രീ ഹിസ്റ്റോറിക് പീരിയഡ്? ആൻസർ: ദ പീരിയഡ് ബിഫോർ ദ ഫോർമേഷൻ ഓഫ് ആർട്ട് ഓഫ് റൈറ്റിംഗ് ഈസ് നോൺ ആസ് പ്രീ ഹിസ്റ്റോറിക് പീരിയഡ്. അതായത് പ്രീ ഹിസ്റ്റോറിക് പീരിയഡ് എന്ന് പറഞ്ഞാല് എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുൻപുള്ള കാലഘട്ടം. ഇനി എന്താണ് ഹിസ്റ്റോറിക് പീരിയഡ്? ദ പീരിയഡ് വിത്ത് റിട്ടൺ റെക്കോർഡ്സ് ഈസ് നോൺ ആസ് ഹിസ്റ്റോറിക് പീരിയഡ്. ഹിസ്റ്റോറിക് പീരിയഡ് എന്ന് പറഞ്ഞാല് എഴുതപ്പെട്ട രേഖകളുള്ള കാലഘട്ടമാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഫിംബേട്ക കേപ്പെയിന്റിംഗ്സ് ആർ ഫൗണ്ട് ഇൻ വിച്ച് സ്റ്റേറ്റ്? അതായത് ഭീംബേട്ക ഗുഹാചിത്രങ്ങൾ കാണപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ: മധ്യപ്രദേശ്. ഹൂ ബിൽറ്റ് ദ പാലക്കാട് ഫോർട്ട്? പാലക്കാട് കോട്ട പണികഴിപ്പിച്ചത് ആരാണ്? ഹൈദരലിയാണ് പാലക്കാട് കോട്ട പണികഴിപ്പിച്ചത്. പാലക്കാട് കോട്ട ടിപ്പുവിന്റെ കോട്ട എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി വേർഡ് എ ഡി? ദ വേർഡ് എ ഡി മീൻസ് ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്സ് മീൻസ് ദ ഇയർ ഓഫ് ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എ ഡിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ആനോ ഡൊമിനി. എ ഡി ആൻഡ് ബി സി ഇസ് നൗ നോൺ ബൈ വിച്ച് നെയിംസ്? അതായത് എ ഡിയും ബി സിയും ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? എ ഡി ഇപ്പോൾ അറിയപ്പെടുന്നത് സിഇ അല്ലെങ്കിൽ കോമൺ എറ. ഇനി ബി സി അറിയപ്പെടുന്നത് ബി സിഇ ബിഫോർ കോമൺ എറ. അടുത്ത ക്വസ്റ്റ്യൻ: ഹൗ മെനി ഇയേഴ്സ് ഈസ് എ സെഞ്ചുറി? അതായത് ഒരു സെഞ്ചുറി എന്നാൽ എത്ര വർഷമാണ്? 100 ഇയേഴ്സ് അല്ലെങ്കിൽ 100 വർഷമാണ് ഒരു സെഞ്ചുറി. ദ സ്റ്റഡി ഓഫ് കോയിൻസ് ഈസ് നോൺ ആസ്? ആൻസർ: ന്യൂമിസ്മാറ്റിക്സ്. അതായത് നാണയങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ന്യൂമിസ്മാറ്റിക്സ് എന്നാണ്. ദ സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻസ് ഓർ എപ്പിഗ്രാഫ്സ് ഈസ് നോൺ ആസ്? അതായത് ലിഖിതങ്ങളെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ: എപ്പിഗ്രാഫി. ദ പിക്ചർ ബിലോ ഇൻഡിക്കേറ്റ്സ്, താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള പിക്ചർ നന്നങ്ങാടി എന്ന് പറയും. നന്നങ്ങാടി അത് പണ്ട് കാലത്ത് കേരളത്തിലെ ഫ്യൂണറൽ പ്രാക്ടീസ് അതായത് ശവസംസ്കാര ചടങ്ങുകൾക്ക് ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ് നന്നങ്ങാടി. താഴെ തന്നിരിക്കുന്ന ചിത്രം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? പണ്ട് കാലത്ത് കേരളത്തിൽ ശവസംസ്കാര ചടങ്ങുകൾക്ക് ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണിത്. ആൻസർ: മുനിയറ. എന്താണ് മുനിയറ? ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പിക്ചർ എന്തിനാണ് കാണിക്കുന്നത്? ഇതിന്റെ പേരാണ് കൂടക്കല്ല്. ഇനി നമുക്ക് സെഞ്ചുറി എന്ന കൺസെപ്റ്റ് നോക്കാം. സെഞ്ചുറി എന്ന് പറഞ്ഞാൽ അറിയാലോ, 100 വർഷമാണ് ഒരു സെഞ്ചുറി. 21st century ആണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. 21st century എന്നു മുതൽ എന്ന് വരെയുള്ള വർഷങ്ങളാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2001 January 1 മുതൽ 2100 December 31 വരെയുള്ള കാലയളവാണ് 21st century എന്ന് പറയുന്നത്. ഇനി ഈ 20th century എന്ന് പറഞ്ഞാല് 1901 January 1 മുതൽ 2000 December 31 വരെയുള്ള കാലയളവ്.
ഇനി 19th സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 1801 ജാനുവരി 1 മുതൽ 1900 ഡിസംബർ 31 വരെയുള്ള കാലയളവാണ്. ഇനി 18th സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 1701 ജാനുവരി 1 മുതൽ 1800 ഡിസംബർ 31 വരെയുള്ള കാലയളവാണ്. ഇനി ഫസ്റ്റ് സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 1 മുതൽ 100 വരെ. സെക്കൻഡ് സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 101 മുതൽ 200 വരെ. 101 എന്ന് പറഞ്ഞ വർഷമാണ്, 101ാമത്തെ വർഷം മുതൽ 200ാമത്തെ വർഷം വരെ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ജാനുവരി, അതായത് 101 ജാനുവരി 1 മുതൽ 200 ഡിസംബർ 31 വരെയുള്ള കാലയളവ്. ഇനി തേർഡ് സെഞ്ചുറി എന്ന് പറഞ്ഞാല് 201 മുതൽ 300 വരെയുള്ള വർഷങ്ങളെയാണ് തേർഡ് സെഞ്ചുറി എന്നറിയപ്പെടുന്നത്. അടുത്ത ഫോർത്ത് സെഞ്ചുറി എന്ന് പറഞ്ഞാല് 301 മുതൽ 400 വരെയുള്ള വർഷങ്ങളാണ്. 15th സെഞ്ചുറി എന്ന് പറഞ്ഞാല് 1401 മുതൽ 1500 വരെയുള്ള വർഷമാണ്. ഇനി 16th സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 1501 മുതൽ 1600 വരെ. 17th 1601 മുതൽ 1700 വരെ. 18th സെഞ്ചുറി 1701 മുതൽ 1800 വരെ. 19th സെഞ്ചുറി 1801 മുതൽ 1900 വരെ. അടുത്ത 20th സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 1901 മുതൽ 2000 വരെ. 21st എന്ന് പറയുമ്പോൾ 2001 മുതൽ 2100 വരെ. അടുത്ത 22nd സെഞ്ചുറി ആണെങ്കിലോ 2101 മുതൽ 2200 വരെ. അപ്പൊ 23rd സെഞ്ചുറി ആകുമ്പോ എങ്ങനെയായിരിക്കും വരുന്നത്? 2201 മുതൽ 2300 വരെയുള്ള കാലയളവ്. അപ്പോ സെഞ്ചുറി എന്ന കൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ഒരു വർഷം തന്നാൽ അത് ഏത് സെഞ്ചുറിയിലുള്ളതാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഇനി ഇവിടെ കുറച്ച് വർഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. AD 1741, BC 540, AD 2019, AD 1602. അപ്പോ ഈ തന്നിട്ടുള്ള വർഷങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ? ഒന്ന് ശ്രമിച്ചു നോക്ക് കേട്ടോ. അതായത് 18th നൂറ്റാണ്ടിലാണ് വരുന്നത്. AD 2019 എന്ന് പറയുമ്പോ 21st സെഞ്ചുറി. AD 1602 എന്ന് പറയുമ്പോ 17th സെഞ്ചുറി.